നമസ്കാരം, മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, അതോടൊപ്പം തന്നെ അവരുടെ ചില പോഷക സംഘടനകൾ, അവർ ഈ രാജ്യത്ത് മുഴുവൻ കലാപ സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണോ നടത്തുന്നത്? അവർക്കെതിരെ വലിയ രീതിയിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ, പരിശോധന ഉൾപ്പെടെ നടക്കുമ്പോൾ, അവരുടെ ഓഫീസുകളിലേക്കും അവരുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ വീടുകളിലേക്കും ഒരേ സമയം റെയ്ഡ് നടക്കുമ്പോഴൊക്കെ അവർ ഈ രാജ്യത്തെ സ്തംഭിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്ത് തന്നെ പ്രതിഷേധം നാട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. കേരളത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വസതിയിലേക്ക് റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നത്. നമുക്കറിയാം, ഇവിടെ RSS പോപ്പുലർ ഫ്രണ്ടും രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായിട്ടുള്ള പശ്ചാത്തലം എടുത്താൽ രണ്ടും റൈറ്റ് വിങ് പൊളിറ്റിക്സിനെ പ്രാക്ടീസ് ചെയ്യുന്നവരായിട്ടാണ് നമ്മൾ സാധാരണയായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. എന്താണ് ഈ റൈറ്റ് വിങ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, എക്സ്ട്രീം ആയിട്ടുള്ള റിലീജിയനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, എന്നാൽ റിലീജിയനുമായിട്ട് പ്രാവർത്തികമായി നോക്കിയാൽ ബന്ധമൊന്നും കാണത്തില്ല, അങ്ങനെയുള്ള പൊളിറ്റിക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് വളരേണ്ടതിൻ്റെ പരമമായ ആവശ്യം ഇവിടെ ആർക്കാണ് കേരളത്തിൽ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നലെ തന്നെ BJP നേതാക്കളുടെ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഇടപെടലുകളിൽ ചില വരികൾ ഉദ്ധരിച്ചാൽ കൃത്യമായി മനസ്സിലാക്കാവുന്നത് കെ സുരേന്ദ്ര പറഞ്ഞ ഡയലോഗുമൊക്കെ. ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ അഴിഞ്ഞാടുകയാണ് എന്ന് പറയുന്നവർ പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുകയാണ്, പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. പിണറായി വിജയൻ ഒരു പരാജയമാണ്, കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് സ്തംഭിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കേരളത്തിൽ ക്രമസമാധാനം നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറയുക വഴി ഇവിടെ PFI വലിയ രീതിയിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. CPIM ഒരിക്കലും, ഭരണകക്ഷിയായ CPIM ഒരിക്കലും ഇവിടെ അക്രമ രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ അക്രമവും ഇല്ല. പക്ഷേ അവർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അഗ്രസീവായിട്ട് പ്രതിപക്ഷത്തിൻ്റെ റോള് വഹിച്ചിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. നിരവധിയായ സമരം ചിലപ്പോഴൊക്കെ വലിയ രീതിയിൽ വയലൻസിലേക്കൊക്കെ പോകുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷേ ഇന്നലെ അതും ഒരു ഹർത്താലായി നമുക്ക് ആചരിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, 7 ദിവസത്തിന് മുമ്പ് തന്നെ നോട്ടീസ് കൊടുക്കണം ഇത്തരത്തിലൊരു ഹർത്താലിൻ്റെ ആഹ്വാനം. അതും ഹൈക്കോടതിയുടെ അനുമതി വേണം, ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവർത്തകർ നടത്തിയ ഇത്രയും അധികം പ്രതിഷേധാർഹമായിട്ടുള്ള നിലപാടുകൾ, 70 KSRTC ബസ്സുകൾ ഭാഗികമായോ പൂർണ്ണമായിട്ടോ ഒക്കെ അടിച്ചു തകർക്കുന്ന കാഴ്ചകൾ, പബ്ലിക് ട്രാൻസ്പോർട്ട്, പബ്ലിക്കിനെതിരെയുള്ള ഒരു കലാപക്കൊടി അല്ലെങ്കിൽ പബ്ലിക്കിനെതിരെയുള്ള ഒരു ആഹ്വാനമാണ്, നിങ്ങൾ ഞങ്ങളുടെ ഈ അവസ്ഥ കണ്ടോ, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റിയാൽ നിങ്ങൾ സമാധാനമായിട്ട് ഇറങ്ങണ്ട എന്നുള്ള ഒരവസ്ഥയാണോ ചിന്തിക്കുന്നത്? നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, കേരളത്തിൽ പരമാവധി ക്രമസമാധാനം നിലനിർത്താൻ CPIMഉം അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരും പ്രതിജ്ഞാബദ്ധമാണ്, അവരിത് ചെയ്യുന്നുമുണ്ട്, പോലീസ് ആകുന്ന അത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ പിണറായിയുടെ പോലീസ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നില്ല, അവരെ തോന്നുന്ന വഴിക്ക് വിടുന്നു എന്നൊക്കെ എഴുതി പിടിപ്പിക്കുന്നുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ലീഗിനും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമില്ല, കാരണം ഇടതുപക്ഷത്തെ തകർക്കുക എന്നുള്ളതാണല്ലോ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ തന്നെ പ്രത്യയശാസ്ത്രം. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ചിന്തകൾ വരും. ദേശീയ രാഷ്ട്രീയത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള സംസ്ഥാനമാണ് കേരളമെന്നും, ഇവിടെ ക്രമസമാധാന നില തകർന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ ഭരണം കൊള്ളത്തില്ല എന്ന് വരുത്തി തീർക്കാനും ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിൽ BJP ശക്തമായി നേരിടുന്നത് പോപ്പുലർ ഫ്രണ്ടിനെയോ UDFനെയോ ഒന്നുമല്ല, ഇവിടെ നേരിടുന്നത് CPMനെതിരെയാണ്, CPMൻ്റെ രാഷ്ട്രീയത്തെയാണ്. CPM ഇങ്ങനെ ശക്തമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് ബദലാകാൻ കഴിയാതെ പോകുന്നതിൻ്റെ വിഷമം എല്ലാ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നുണ്ട്. ലോക്സഭയിലായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നാലും ത്രിതല പഞ്ചായത്തിലുമായിരുന്നാലും CPM നടത്തുന്ന മുന്നേറ്റത്തെ അവർ ഭയക്കുന്നുണ്ട്. ആ ഭയപ്പാട് കൃത്യമായി പല രീതിയിലൂടെ വ്യതിചരിച്ച് കടന്നാക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, വളരെയധികം ദുഷ്ടലാക്കോടുകൂടി കടന്നാക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് CPM ആണ് ഈ ഹർത്താലിനെ ഇത്രയധികം കൊഴുപ്പ് കൂട്ടിയതെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. CPMഉം പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിയിൽ വരെ സൈബർ ഇടങ്ങളിലൊക്കെ വലതുപക്ഷ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കേരളത്തിലെ പച്ചരി ഉണ്ണുന്ന മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട്. CPIM നിസ്സഹായരായി നോക്കി നിൽക്കുന്നതല്ല,
ഇവിടെ എന്തൊക്കെയാണ് അവരുടെ നീക്കങ്ങൾ, എന്താണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്? സി പി എമ്മിൻ്റെ രാഷ്ട്രീയം കൃത്യമായും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ആ മനസ്സിലാക്കൽ നന്നായി നടക്കുന്നതുകൊണ്ട് തൽക്കാലം കളികളൊന്നും ഏശുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കെതിരെ അതിശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിനും കഴിയുന്നു എന്നുള്ളതാണ് സത്യം. വാസ്തവത്തിൽ കേരളം പോലൊരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി അവർക്കെല്ലാം ജയിച്ചു എന്ന മട്ടിൽ, എല്ലാവരും സഹകരിച്ചു എന്ന മട്ടിൽ ചിന്തിക്കുമ്പോൾ അതിന് ശേഷം വരുന്ന റിറ്റാലിയേഷൻ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ നടത്താൻ പോകുന്ന നീക്കങ്ങൾ, അത് വൈകാതെ കാണേണ്ടത് തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.